Hi friends, welcome to my channel. All our coffee happy birthday like is welcome. Today we are going to make a Dilkush. I am going to prepare it. Let's go. Chalas tarangale idine mastanga ekka naka parayum. Appa adu engane prepare cheyane nokkam. Valare korchu ingredients maatram adi. Appa nammal aadyam cheyandalla ennu vacha 1 tablespoon panjasara oru bowl lote ittu kodukka. Pinne namakku oru 1/2 teaspoon instant yeast ittu kodukka. Then we will add 3-4 tablespoons of yeast to the yeast. We will add the yeast active. The yeast is active. We will add the yeast to the maida. I have added 2 cups of maida. I have added 250 ml of maida. I have added 2 cups of maida. Now we will add 1 cup. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു 5-6 ടേബിൾസ്പൂൺ വരെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾസ്പൂൺ എണ്ണയും കൂടെ എടുത്ത് വെക്കുക. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഈ പരുവത്തിൽ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലല്ല, അതിനേക്കായി കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം. പിന്നെ ബാക്കി ഇരുന്ന ഓയിലും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് വെച്ച് നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. ഒരു 1 മുതൽ 1.5 മണിക്കൂർ വരെ നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാൻ എടുപ്പത്ത് വെച്ചാൽ ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാം, പിന്നെന്തോ പീനട്ട്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിനകത്തോട്ട് 1 കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഫ്രൈ, ഒത്തിരി അങ്ങ് നിറം മാറണ്ട, ഒരു ചെറിയ ഒരു നിറമാറ്റം വരുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പം ദേ ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ആവശ്യമുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണേൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചത് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ആണ്. അതുകൂടെ ഇട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം എന്തേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇത് ഈ കാണിക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഈ മാവിനെ നമുക്ക് 2 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇത് ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തോ ആണോ അതെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം എന്തേ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫില്ലിങ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച മാവിൻ്റെ പകുതി അതും കൂടെ പരത്തി നമുക്ക് ഇതിനെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് വെച്ചിരിക്കണം. അപ്പോൾ ഇതൊന്നുകൂടെ ഒക്കെ ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് അതിനുശേഷം അതിനകത്തോട്ട് നമ്മളൊരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തേച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എന്താ 20 മിനിറ്റ് വെച്ചിട്ടാണ് ഇത്രയും പൊങ്ങി വന്നത്. എന്നിട്ട് ഈ മുട്ടയുടെ കൂട്ട് ഇതിനകത്തോട്ടൊന്ന് തേച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റ്, ഞാൻ അതിന് മുമ്പ് 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് 150 ഡിഗ്രിയിൽ നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പം എന്തേ നമ്മുടെ ദിൽകുഷൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പം അതെ 20 മിനിറ്റ് ആയപ്പോഴും നമ്മുടെ ദിൽകുഷൊക്കെ റെഡിയായി. മുകളിലൊക്കെ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ഉപ്പിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട്
നമ്മള് ഇത് ഒരു 20 വേണ്ട ഒരു 15 മിനിറ്റ് മതി കുക്കറിലാവുമ്പോൾ നമുക്കിത് നല്ലോണം വരും ഇതേ കണക്ക് തന്നെ നമ്മൾ കുക്കർ ചെയ്തെടുത്താലും നമുക്ക് വരും അപ്പോൾ നിങ്ങൾ ഒന്ന് ഓവൻ ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട കുക്കറിൽ ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്